മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിൽ ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ് ഇപ്പോഴും രക്ഷാദൌത്യത്തിന് ഡ്രഡ്ജർ സാധ്യത പ്രായോഗികമല്ല എന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസയിൽ പറയുകയുമാണ് നദിയിലേക്ക് പ്രൊക്ലൈനർ ഇറക്കുന്നത് ആലോചനയിലുണ്ടെന്നും സതീഷ് കൃഷ്ണസയിൽ പറഞ്ഞു അർജുനെ കണ്ടെത്തുന്നത് വരെ ദൌത്യം അവസാനിപ്പിക്കരുതെന്ന് കേരളം വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഷഫീദ് റൌത്ത് ചേരുന്നു ആദ്യം ആദ്യം ഷഫീദ് റൌത്ത് ഷഫീദ് ഇപ്പോൾ സതീഷ് കൃഷ്ണസൈൽ എം എൽ എ ആദ്യം മുതൽ ഇതിനോട് ഇത് കണ്ടെത്തണമെന്ന് അദമ്യമായ ആഗ്രഹത്തിൽ മറ്റ് കാപുട്ട്യങ്ങളാണ് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പല ആഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല എന്താണ് ഈ പറയുന്ന ഈ ഈ ഭീമൻ ജെ സി ബി കൊണ്ടുവരുന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഇത് ഈ ദൗത്യം വിജയിക്കണമെന്ന ആഗ്രഹത്തിൽ പറയുന്നതാണ് പ്രൊക്ലൈനർ അങ്ങോട്ടേക്ക് ഇറക്കണമെന്നൊക്കെ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് കണ്ടറിയാം ചുരുക്കത്തിൽ പറഞ്ഞാൽ പതിമൂന്നാം നാൾ നമ്മൾ നിൽക്കുമ്പോൾ ഈ ദൗത്യം ഏതാണ്ട് ഏതാണ്ട് അവസാനത്തിനടുത്തെത്തി എന്ന് കരുതാവോ ഷെഫീദ് എസ് കെ എൻ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രാക്ടിക്കലായി അവർക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിൽ റിസൾട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് കർണാടക സർക്കാർ ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം പക്ഷേ കേരള സർക്കാർ സർക്കാരിപ്പോൾ അവർക്കുമേൽ ഉയർത്തിയിരിക്കുന്ന വലിയ സമ്മർദ്ദമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് കർണാടക മുഖ്യമന്ത്രിയെ വിളിച്ചൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റ് സാധ്യതകൾ തേടുന്നു എന്ന കാർവാർ ഡി സി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് അത് ഏത് തരത്തിൽ അത് സാധ്യമാക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പങ്ങളും അവർ വ്യക്തതമ അവ്യക്തത അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഏതായാലും ഈശ്വർ മൽപേ ഈ പതിമൂന്നാം ദിവസവും അദ്ദേഹം നദിയിലിറങ്ങിയിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസം അദ്ദേഹം മൂന്ന് സ്പോട്ടുകൾ തിരച്ചിൽ നടത്തി ഇന്ന് അവശേഷിക്കുന്ന ഒരു സ്പോട്ടിൽ അദ്ദേഹം തിരച്ചിൽ നടത്തും അദ്ദേഹം തന്നെ ഇന്ന് രാവിലെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് മറ്റൊന്നും ട്രക്കോ ട്രക്കിൻ്റെ സാന്നിധ്യമോ അവശിഷ്ടങ്ങളോ ഒന്നും കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇനി ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതീക്ഷ നമുക്ക് അവസാനിക്കുന്നത് അവശേഷിക്കുന്നത് അത് ഏത് രീതിയിൽ അവസാനിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തവുമല്ല രണ്ട് പ്രധാനപ്പെട്ട സാധ്യതകൾ അത് ഇതിനോടകം തന്നെ അടഞ്ഞിട്ടുണ്ടോ അതൊന്ന് ഫ്ലോട്ടിങ് ആയിരുന്നു പക്ഷെ അത് കൊണ്ടുവരാൻ കാർവാറിൽ നിന്ന് കൊണ്ടുവരാൻ സാങ്കേതിക തടസ്സം എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വാർത്തകളായി പുറത്തു വന്നു പക്ഷേ രാജസ്ഥാനിൽ നിന്ന് നീക്കം നടത്തുന്ന എന്നുള്ളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യം കാര്യം ഇപ്പോഴും സംശയമാണ് മറ്റൊരു കാര്യം ഡ്രഡ്ജിംഗ് ആയിരുന്നു ഡ്രഡ്ജിങ്ങിൻ്റെ കാര്യത്തിൽ ഈ പാലത്തിൻ്റെ ഹൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാങ്കേതിക തടസ്സം പറയുന്നത് ഇനിയിപ്പോൾ ഏത് വഴിക്കുള്ള അന്വേഷണം ഏത് വഴിക്കുള്ള തിരച്ചിൽ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ ഒരു കാര്യം പ്രൊക്ലൈനർ നദിയിലേക്ക് ഇറക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളതാണ് പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള കാര്യം നമുക്കിപ്പോഴും അറിയ അറിയില്ല പക്ഷേ ഇപ്പോഴും ഈ വഴിയിൽ ഈ തുറന്നു വെച്ചിരിക്കുന്ന ഈ വഴിയിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് അഞ്ഞൂറ് മീറ്ററിനപ്പുറം നമുക്ക് ആ അപകടം നടന്ന മേഖലയിൽ അവിടെ ഇപ്പോഴും ഈശ്വർ തെരച്ചിൽ തുടരുകയാണ് അത് ഏത് രീതിയിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള പിടിയുമില്ല ഹഷ്മി നമുക്കറിയാം ഹഷ്മി കണ്ടതാണ് സാധാരണഗതിയിൽ ഉള്ളത് പോലെ ഒരു കാലാവസ്ഥാ പ്രശ്നം ഇന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോഴും ഷിരൂരിൽ മഴ മുന്നറിയിപ്പുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെ കാര്യമായ ഉണ്ടായിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം മഴ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ആ ഈശ്വർ മേപ്പാരുടെ ദൗത്യത്തിനും അത് തടസ്സമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇന്ന് ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് അത് ഇങ്ങനെ തന്നെ വൈകുന്നേരം വരെ തുടരണേ ആ പരിശോധന ആ തിരച്ചിൽ ആ ഡൈവിങ് അത് പൂർത്തിയാക്കാൻ കാലാവസ്ഥ അനുവദിക്കാം അനുവദിക്കാം അനുവദിക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏക പ്രതീക്ഷ മറ്റൊന്നുമില്ല ഹഷ്മി ഏതായാലും എല്ലാ കാര്യങ്ങളും സാധ്യമായെല്ലാം ചെയ്യും എന്ന് കർണാടക സർക്കാർ പറയുന്നുണ്ട് നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നേവി ബോട്ടുകൾ എൻ ഡി ആർ എഫ് ബോട്ടുകൾ അതേപോലെ തന്നെ ഈശ്വരമേപ്പറയുടെ സംഘത്തിലുള്ള ബോട്ടുകൾ അവരടക്കം ആ നദിയിലുണ്ട് അവർ ആ തിരച്ചിൽ തുടരുകയാണ് ഹഷ്മിത് രണ്ടാം ദിവസം ഇറങ്ങുകയാണ് സ്പോട്ട് ത്രീ എന്ന് പറയുന്ന നൂറ്റി മുപ്പത്താറ് അടി താഴെ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്താറ് മീറ്റർ താഴെ എന്ന് പറയുന്ന ആ മേഖലയിൽ പരിശോധന നടത്തുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് അതിനിടയിൽ കമ്പിയാണ് കാണുന്നത് വലിയ മൺകൂനയാണ് അഥവാ ഇനി വണ്ടി താഴെ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ കുറേയധികം അടിയോളം മണ്ണ് കൂടിക്കിടപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം മാൽപ്പയ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആകും എന്നിപ്പോഴും ഇപ്പോഴും കരുതാനുണ്ടോ ശ്രീകാന്ത് ഹ്മി നമ്മൾ ദൗ ദൗത്യ സ്ഥലത്തേക്ക് പ്രധാനപ്പെട്ട മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ വലതുവശത്ത് തൊട്ട് താഴെയായി ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഈ ബേസ് ക്യാമ്പ് ഉള്ളത് ഹഷ്മിയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ കാര്യമായി അവിടേക്ക് പോയിരുന്നില്ല പക്ഷേ ഇന്ന് നമുക്ക് അവിടെ പോകാനും കുറച്ചധികം സമയം നിൽക്കാനും സമയം കിട്ടി അവരവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു നദിയുടെ വരെ നമുക്ക് ചെന്ന അതിൻ്റെ ഒഴുക്കിൻ്റെ അളവ് കാണാൻ കഴിഞ്ഞു എത്രത്തോളം ഉണ്ടെന്ന് ഭീകരത മനസ്സിലാക്കാൻ കഴിഞ്ഞു അവരുമായി വിശദമായി സംസാരിക്കാനും സാധിച്ചു അവരതിനെ അവരതിനനുവദിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത അതിൽ നിന്നും മനസ്സിലായ കാര്യം മാൽപേ സ്വന്തം റിസ്കിൽ സ്വന്തം നിലയിൽ അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് പരിജ്ഞാനം വെച്ചൊരു ശ്രമം നടത്തി നോക്കുന്നു എന്നുള്ളത് മാത്രമേയുള്ളൂ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഇന്നലെയും ഇന്ന് ഇതുവരെയും അക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത അത് ഈ വൈകിയ വേളയിലെങ്കിലും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായി സാധിക്കൂ കാരണം അതാണ് ആ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പക്ഷേ അദ്ദേഹം തോറ്റു പിന്മാറുന്നില്ല പരമാവധി വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്ന കാര്യം ഇനി രണ്ടാമത്തേത് ഈ കാർവാർ എം എൽ എയുടെയും ഈ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ആദ്യഘട്ടം മുതൽ ഇതിനൊപ്പമുണ്ട് അദ്ദേഹത്തിനും വലിയ പ്രഷറുണ്ടായിരുന്നു അത് ഡി കെ സുരേഷ് കുമാർ ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ പ്രഷർ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുകയും അതിനുവേണ്ടി അത് ആ പ്രഷറിൻ്റെ ഭാഗമായും അല്ലാതെയും അദ്ദേഹം വളരെ ആക്റ്റീവായി തന്നെ കാര്യങ്ങളിൽ ഇടപെട്ടു പക്ഷേ പരിമിതികൾ അദ്ദേഹത്തിനുമുണ്ട് പല രീതിയിൽ ശ്രമിച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാൽപ്പേ വന്ന് ഇറങ്ങി നോക്കുന്നത് സാങ്കേതികമായ പല കാര്യങ്ങളും നോക്കിയിട്ടും നടക്കാതെ വന്നപ്പോഴാണ് ഈ മാൽപ്പയെ കൊണ്ടുവന്നത് ഈ ഫ്ലോട്ടിങ് പാൻറ്റൂൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു വലിയ ഡ്രജ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു നടക്കില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പൊക്ലൈനർ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറയുന്നു നടക്കാനുള്ള വിദൂര സാധ്യത പോലും കാണുന്നില്ല അങ്ങനെ പല ആലോചനകൾ നടക്കുന്നു എന്നൊഴികെ ബാക്കി കാര്യക്ഷമമായ നടപടികൾ ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത തൽക്കാലം മാൽപ്പയെ വിശ്വസിക്കുക മാൽപ്പയെ എന്തെങ്കിലും അത്ഭുതം കാണിക്കും എന്ന് പ്രതീക്ഷിക്കുക അത് മാത്രമാണ് പോകുമ്പഴി പക്ഷേ അടുത്ത് നിന്ന് കണ്ടപ്പോൾ അടിയൊഴുക്ക് കണ്ടപ്പോൾ ഇന്നലെ കിട്ടിയ മാൽപ്പയുടെ തിരച്ചിലിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ ഇന്ന് വൈകിട്ടും എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകും എന്ന് തോ എന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇതുവരെ നോക്കുമ്പോൾ വലിയ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ലോറിയുടേതിന് സമാനമായ യാതൊന്നും കിട്ടിയിട്ടില്ല കുറേ മരക്കഷ്ണങ്ങളും വയറുകളും ഈ കടയിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ സാമഗ്രികളൊക്കെ തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അടിയിലേക്ക് കൂളിയിട്ടിറങ്ങാൻ കഴിയുന്നില്ല അത്ര കൊഴുക്കമുണ്ട് ഇതാണ് അവിടുത്തെ ആക്ച്വൽ സാഹചര്യം